ഹലോ ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളത്തെ വീഡിയോ പറഞ്ഞാൽ നമ്മൾ ഇന്ന് കുറച്ച് ടോക്കൺസിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു ടോക്കൺസ് ഫുള്ള് ബൈനാൻസിന്ന് ഡീലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ബൈനാൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ ആയിട്ട് യൂസ് ചെയ്യുന്ന ബൈനാൻസ് അല്ല, ചില പർട്ടിക്കുലർ ഏരിയയിലത്തെ ബൈനാൻസിന്നായിരിക്കും ഈ ഒരു ടോക്കൺസ് ഫുള്ള് റിമൂവ് ആകാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഉള്ള വീഡിയോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. പിന്നെ നമുക്ക് gate.io-യിലും ഒരു ചെറിയ ഇഷ്യൂ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇഷ്യൂവിനെ പറ്റിയിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ മാക്സിമം ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി നോക്കുക. നിങ്ങൾക്ക് നല്ല രീതിക്ക് തന്നെ യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് എന്തായാലും മതി വയ്ക്കാം, നമ്മുടെ മെയിൻ കണ്ടന്റിലോട്ട് ഇങ്ങനെ പോവാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് gate.io-യുടെ ഡീറ്റെയിൽസ് പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ gate.io-ൻ്റെ GT ടോക്കൺ ഇന്ന് നല്ല രീതിക്ക് തന്നെ ക്രാഷ് ഫേസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു $4.95 ട്രേഡ് ആയിക്കൊണ്ടിരുന്ന നമ്മുടെ ഈ ഒരു GT ടോക്കൺ പെട്ടെന്ന് തന്നെ ക്രാഷ് ചെയ്തു, $4.42 വരെ ഡംപ് ചെയ്ത് പോയി. ഇപ്പോൾ കറൻലി $4.45 ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് gate.io സീസ് 150 മില്യൺ നെറ്റ് ഔട്ട് ഫ്ലോ എയിംഡ് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ റൂമേഴ്സ്. അപ്പോൾ 24 hours-ൽ $150 മില്യൺ നെറ്റ് ഫ്ലോ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു gate.io എക്സ്ചേഞ്ച് ലിക്വിഡിറ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല കുറച്ച് ദിവസങ്ങളായിട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം gate.io ഡിനൈസ് ലിക്വിഡിറ്റി പ്രോബ്ലംസ് ആഫ്റ്റർ മൾട്ടി ചെയിൻ CEO ഗോസ് മിസ്സിംഗ്. മൾട്ടി ചെയിൻ CEO മിസ്സായതിനു ശേഷം ഇവർ ഈ ഒരു ലിക്വിഡിറ്റി ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. സെൻട്രലൈസ് ക്രിപ്റ്റോ എക്സ്ചേഞ്ച് gate.io ഡിനൈസ് റൂമേഴ്സ് ഓഫ് ലിക്വിഡിറ്റി ഓൺ May 31 സ്റ്റാർട്ടിംഗ് അറ്റ് ദർ ആർ നോ ഇഷ്യൂസ് വിത്ത് അവർ ഓപ്പറേറ്റിംഗ് ഓർ വിഡ്രോവൽ ആസ് റൂമേഡ്. അപ്പോൾ വിഡ്രോവലിനൊന്നും ഇഷ്യൂ ഉണ്ടായിരുന്നില്ല, പക്ഷേ അവർ ലിക്വിഡിറ്റി നല്ല രീതിയിൽ തന്നെ കുറയുന്നുണ്ടായിരുന്നു. കാരണം ടോക്കൺസ് ഫുൾ അവർ വിഡ്രോ ചെയ്യുമായിരുന്നു, അവരുടെ കയ്യിലുള്ള ക്വാണ്ടിറ്റി ഓഫ് ടോക്കൺസ് അവർ ഫുള്ള് വിഡ്രോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ ഒരു ലിക്വിഡിറ്റി കുറയുന്നതിൻ്റെ മെയിൻ റീസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹോങ്കോങ്ങിൽ അവരെ മെയിൻ പ്ലാറ്റ്ഫോം അവർ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിലോട്ടേക്ക് ഈ ഒരു ലിക്വിഡിറ്റീസിനുള്ള ടോക്കൺസ് ഫുള്ള് ചേഞ്ച് ചെയ്യുന്നതായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതായിരുന്നില്ല കറക്റ്റ് ആയിട്ടുള്ള റീസൺ. ഫോളോയിങ് റൂമേഴ്സ് ഓൺ മൾട്ടി ചെയിൻ ഓർജി ടീം ബീങ് അലിജിറ്റ്ലി അറസ്റ്റഡ് ഇൻ ഷാങ്കായ്. അപ്പോൾ ഈ ഒരു മൾട്ടി ചെയിൻ ഓർജിയുടെ ടീമിൻ്റെ മെയിൻ ഹെഡ് ഇന്ന് രാവിലെ അറസ്റ്റും ചെയ്യപ്പെട്ടു. അപ്പോൾ ആ ഒരു ബേസിസിൽ നമ്മുടെ ഈ ഒരു ടോക്കൺ നല്ല രീതിക്ക് തന്നെ ക്രാഷായി. കാരണം എന്ന് പറഞ്ഞാൽ അവർ വിത്ത് പ്രൂഫ് കൊടുത്തിട്ടുണ്ട് താഴത്ത് ഇത്രത്തോളം ക്വാണ്ടിറ്റി ഓഫ് ടോക്കൺസ് gate.io-യിൽ നിന്നും വെള്ളോട്ടേക്ക് വിഡ്രോ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാനാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ വന്നാൽ തന്നെ ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ദ റൂമേഴ്സ് ആർ ദാറ്റ് ദ gate.io ടീം ഹാസ് ബീൻ അറസ്റ്റഡ്. ദ മൾട്ടി ചെയിൻ ടീം ഹാസ് സെൻഡ് gate.io $10 മില്യൺ ഇൻ FTM. അപ്പോൾ ദ മൾട്ടി ചെയിൻ ടീം gate.io-നും $10 മില്യൺ USD FTM സെൻഡ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിസിൽ ആ ഒരു gate.io ടീം ഫുള്ള് അറസ്റ്റ് ചെയ്തു എന്നുള്ള റൂമേഴ്സാണ് വന്നിരിക്കുന്നത്, കൺഫേം ആയിട്ടില്ല. അപ്പോൾ റൂമേഴ്സ് വന്നപ്പോൾ തന്നെ എത്രത്തോളം ഈ ഒരു ടോക്കൺ ക്രാഷ് ആയി. അപ്പോൾ ഇനി കൺഫേം ആയിക്കഴിഞ്ഞാൽ നല്ല രീതിക്ക് ഈ ഒരു ടോക്കൺ ക്രാഷ് ആണുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. gate.io നല്ല രീതിക്ക് ഒരു വോളറ്റാലിറ്റി കാണും. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇപ്പോൾ നിങ്ങൾ ആ ഒരു gate.io ഒരു ഫണ്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടി നോക്കുക, അതായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. പിന്നെ നമ്മൾ ഇനി നമ്മുടെ ബൈനാൻസിൻ്റെ ഇപ്പോഴത്തെ ഈ ഒരു ഡീലിസ്റ്റ് ഇഷ്യൂലോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബൈനാൻസ് കുറച്ച് പ്രൈവസി ടോക്കൺസ് ആണ് ഡീലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതും സ്പെസിഫിക് ആയിട്ടുള്ള കൺട്രീസ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. മെയിനായിട്ട് ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ ആൻഡ് പോളണ്ട്, ഈ ഒരു പ്ലേസിലുള്ള ഈ ഒരു പ്രൈവസി ടോക്കൺസ് ആയിരിക്കും അവർ ഡീലിസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഏകദേശം 12 പ്രൈവസി ടോക്കൺസ് അവർ ഡീലിസ്റ്റ് ചെയ്യുന്നുണ്ട്. June 26 വരെ ഈ ഒരു ടോക്കൺസ് അവർക്ക് വിഡ്രോ ചെയ്യാം. അതിനുശേഷം അവർ ഇത് ഡീലിസ്റ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ മെയിനായിട്ടുള്ള പ്രൈവസി ടോക്കൺസ് ആയിട്ടുള്ള ഡാഷ്, XMR, ZDC ഇങ്ങനത്തെ ടോക്കൺസ് ഫുള്ള് ഫ്രാൻസിൽ നിന്ന് ഡീലിസ്റ്റ് ആകുന്നുണ്ട്. പിന്നെ 12 ടോക്കൺസ് ആണ് ടോട്ടലി അവർ ഡീലിസ്റ്റ് ചെയ്യുന്നത്. DCR, ഡാഷ്, ZDC, ZN, PIVX, NAV, SCRT ഇങ്ങനത്തെ 12 ടോക്കൺസ് അവർ ഡീലിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ ഈ ഒരു ഡീലിസ്റ്റിങ്ങിന് പറയുന്ന റീസൺ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു പ്രൈവസി ടോക്കൺ നമ്മൾ മുന്നേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ബിറ്റ്കോയിൻ ഒന്നും പ്രൈവസി ടോക്കൺസ് അല്ല. അപ്പോൾ ബിറ്റ്കോയിനിൽ ഇപ്പോൾ നമ്മളൊരു ട്രാൻസാക്ഷൻ നടത്തിക്കഴിഞ്ഞാൽ ആ ഒരു ട്രാൻസാക്ഷൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഏതൊരാൾക്ക് വേണമെങ്കിലും എടുക്കാൻ വേണ്ടി പറ്റും. അവർ ജസ്റ്റ് ആ ട്രാൻസാക്ഷൻ ID കിട്ടിക്കഴിഞ്ഞാൽ തന്നെ ഏത് വാലറ്റിലോട്ടാണ് ആ ട്രാൻസാക്ഷൻ പോയത്, ആരാണ് റിസീവ് ചെയ്ത ആൾക്കാരുടെ വാലറ്റിൽ എത്ര ഫണ്ട് ഉണ്ട്, നമ്മുടെ വാലറ്റിൽ എത്ര ഫണ്ട് ഉണ്ട്, എത്ര ഫീസിനാണ് നമ്മൾ സെൻഡ് ചെയ്തിരിക്കുന്നത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ വേണ്ടി പറ്റും. നമ്മളൊരു ബാങ്ക് ട്രാൻസാക്ഷൻ ചെയ്താൽ എങ്ങനെയാണോ അതേ ഒരു പ്രൊസീജിയറിൽ തന്നെ നമുക്ക് ഫുൾ ഡീറ്റെയിൽസും കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു പ്രൈവസി ടോക്കൺസ് പക്ഷേ അങ്ങനെയല്ല. പ്രൈവസി ടോക്കൺസിൽ ഒരു ട്രാൻസാക്ഷൻ ചെയ്താൽ നമുക്ക് വിസിബിൾ ആയിരിക്കില്ല. അപ്പോൾ ഈ ഒരു പ്രൈവസി ടോക്കൺസ് ഇപ്പോൾ ഫുൾ ഇല്ലീഗൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഈ ഒരു ടോക്കൺസിനെ ഫുള്ള് ഡീലിസ്റ്റ് ചെയ്യിപ്പിക്കുന്നത് ബൈനാൻസ് എക്സ്ചേഞ്ചിൽ നിന്നും. മെയിനായിട്ട് അവർ മൊണേറോ, സെറ്റ് ക്യാഷ്, ഡാഷ് ഇങ്ങനത്തെ ടോക്കൺസിനാണ് ഡീലിസ്റ്റ് ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ ഈ ഒരു ആൾക്കാർ പിന്നെയും വേറെ ടോക്കൺസ് കണ്ടുപിടിക്കും. കണ്ടുപിടിച്ച ശേഷം അതിൽ നിന്നും പിന്നെയും ഈ ഒരു ലീഗൽ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ നിങ്ങൾ ഈ ഒരു ടോക്കൺസ് ഒക്കെ ഹോൾഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മിനിമം നിങ്ങൾ ഷോർട്ട് ടേമിന് വേണ്ടി ഹോൾഡ് ചെയ്യുക, ലോങ് ടേമിന് വേണ്ടി ഒരിക്കലും ഹോൾഡ് ചെയ്യാതിരിക്കുക. കാരണം ഇങ്ങനത്തെ ടോക്കൺസ് ഒക്കെ പെട്ടെന്ന് നമുക്ക് പണി തരാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ബൈനാൻസ് ഈസ് നോട്ട് ടു പ്രൈവസി കോയിൻസ് ഇൻ ഫ്രാൻസ്. അപ്പോൾ ഫ്രാൻസിൽ മാത്രമല്ല, ഇനിയിപ്പോൾ ബൈനാൻസിൻ്റെ ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യുന്ന എക്സ്ചേഞ്ചസിലും ഈ ഒരു സംഭവം കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ടോക്കൺസ് ഒക്കെ നല്ല രീതിക്ക് തന്നെ ക്രാഷ് ഫേസ് ചെയ്യും. ഇപ്പോൾ ചെറിയ ക്രാഷ് ഫേസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ പർട്ടിക്കുലർ ഏരിയസിലുള്ള എക്സ്ചേഞ്ചസിൽ മാത്രം ഡീലിസ്റ്റിംഗ് ആകുന്നതുകൊണ്ട് വലിയ ക്രാഷ് ഫേസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഒരു ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ചിൽ കൊണ്ടുവരുന്ന സമയത്ത് നല്ല രീതിക്ക് തന്നെ ഈ ഒരു ടോക്കൺസിൻ്റെയൊക്കെ പ്രൈസ് ഫാൾ ആവും, അത് ഉറപ്പാണ്.
അതുകൊണ്ട് മാക്സിമം നിങ്ങൾ ഈ ഒരു ടോക്കൺസ് ഒന്നും ഹോൾഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ പ്രൈവസി ടോക്കൺസിൻ്റെ ഒരു ഡീറ്റെയിലുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് നമ്മുടെ ചാനലിൽ കയറി നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ള് കിട്ടുന്നതാണ്. പിന്നെ റിപ്പിളും എസ് ഇ സി ആയിട്ട് ഒരു കേസ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കേസിന് ഏകദേശം ഇപ്പോൾ എൻഡാകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ജൂണിൽ തന്നെ ഈ ഒരു കേസ് എൻഡാകുന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഏകദേശം $200 million ഇവർ ഇറക്കിയിട്ടാണ് ഈ ഒരു എസ് ഇ സിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി പറ്റിയിരിക്കുന്നത്. ഒരു പോസിറ്റീവ് ന്യൂസ് എക്സ് ആർ പിക്ക് വന്നതുകൊണ്ട് കുറേ ആൾക്കാർ ഈ ഒരു എക്സ് ആർ പി പർച്ചേസ് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട്. നല്ല രീതിക്ക് ഈ ഒരു എക്സ് ആർ പിക്ക് പമ്പിങ്ങും കണ്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ച് ദിവസമായിട്ട് നല്ല രീതിയിൽ ഒരു പമ്പിങ് ഈ ഒരു എക്സ് ആർ പിയിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കേസ് ക്ലോസ് ആയിട്ട് എക്സ് ആർ പി നല്ലൊരു ബൗൺസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും മിനിമം ഒരു $2 വരെങ്കിലും ഈ ഒരു എക്സ് ആർ പി എത്താനുള്ള ഒരു പോസിബിലിറ്റീസും ഉണ്ട്. പിന്നെ നമുക്ക് ലൈറ്റ് കോയിൻ്റെ ഹാൾവിംഗ് നമുക്കറിയാം. അപ്പോൾ ആ ഈ ഒരു ലൈറ്റ് കോയിൻ്റെ ഹാൾവിംഗ് കാരണം തന്നെ ലൈറ്റ് കോയിൻ നല്ല രീതിക്കൊരു ആക്ടിവിറ്റി നെറ്റ്വർക്ക് ആക്ടിവിറ്റി ഇപ്പോൾ നടക്കുന്നുണ്ട്. ഏകദേശം $60 വരെയൊക്കെ ഡംപ് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ മാർക്കറ്റ് ക്രാഷിൽ. പിന്നെ ഇപ്പം നല്ല രീതിക്ക് ബൗൺസ് ചെയ്ത് ഏകദേശം $90 സ്റ്റേബിളായി ട്രേഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു $110, $120 എങ്ങനെ നോക്കിയാലും ഹാൾവിംഗ് ആണ സമയത്ത് ഒരു $150 ഒക്കെ നമ്മുടെ ഈ ഒരു എൽ ടി സി എത്താനുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ എൽ ടി സി എന്തായാലും ചെറിയൊരു എമൗണ്ട് എങ്കിലും പർച്ചേസ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഇത്രയൊക്കെയുള്ള സമയം നടത്തിയ ഒരു ഷോർട്ട് വീഡിയോ നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻസ് ഒക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ തോന്നിയാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാം, നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ്, പിന്നെ മറക്കാം നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അടുത്തൊരു അടിപൊളി വീഡിയോ തന്നിട്ട് ഗുഡ് ബൈ.